പരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ നടപടിയുണ്ടായി. കേസിൽ പ്രതിയായ CISF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ കുമാറിന് സസ്പെൻഷൻ. വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, ഈ സ്വർണക്കടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥ ബന്ധം ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം അറിഞ്ഞത്. എന്തായാലും ഇതിനെതിരെ ഈ CISF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ കുമാറിന് സസ്പെൻഷൻ ഉണ്ടായെന്ന് മനസ്സിലാകുമ്പോൾ ഈ അന്വേഷണവും എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നിലവിൽ അസിസ്റ്റന്റ് കമാൻഡന്റിന് ഇപ്പോൾ ഒരു സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ പോലീസ്, ഈ ലോക്കൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു. വൈകുന്നേരം മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ഇന്ന് തുടർന്നും രാവിലെ മുതൽ വീണ്ടും ചോദ്യം ചെയ്യും, അതായത് ഉച്ചവരെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാൽ തന്നെയും ബംഗളൂരുവിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നത്, അതായത് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ വന്നത്. സസ്പെൻഷൻ കാലാവധി ഇയാൾ ബംഗളൂരുവിൽ ഉണ്ടാകണമെന്നും ഇവരുടെ CISF ക്യാമ്പിൽ ഉണ്ടാവണമെന്നുള്ള ഒരു നിബന്ധനയുണ്ട്. മറ്റൊരു സ്ഥലങ്ങളിലേക്കും ഇയാൾക്ക് പോകുവാനോ മറ്റാരുമായി ബന്ധപ്പെടുവാനോ പാടുള്ളതല്ല. അത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ CISF ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ ഇയാൾക്കെതിരെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പോലീസിന്റെ ഒരു നടപടിയും ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ മണിക്കൂറുകൾക്ക് ശേഷം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പ് തല നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അങ്ങനെയെങ്കിൽ മണിക്കൂറുകൾക്കകം നമുക്ക് ആ വിവരങ്ങൾ അറിയാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതായത് 60 പ്രാവശ്യം ഇവർ സ്വർണം കടത്തിയെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. അതായത് മലപ്പുറം SP എസ് സുജിതാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നത്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് കൊടുവള്ളി സ്വദേശിയായ ഒരാൾക്ക് വേണ്ടി അന്ന് സ്വർണം കടത്തുകയായിരുന്ന ഇവരെ കൈയോടെ പോലീസ് പിടികൂടുകയും മറ്റുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ CISF ആയിട്ടുള്ള അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള നവീനും അതുപോലെ തന്നെ ആ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനും ഇതിൽ പങ്കിട്ടുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതുവരെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ആ കസ്റ്റംസ് ഒരു അന്വേഷണം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ ഇനിയും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ, എന്താണ് ഇവരുടെ ലക്ഷ്യം? ലഗേജ് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരന്റെ ഫോണിൽ നിന്നാണല്ലോ, പിടിയിലായ അയാളുടെ ഫോണിൽ നിന്നാണല്ലോ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി ലിസ്റ്റ് കണ്ടെത്തിയത്. അതിനെ തുടർന്ന് അതിന്റെ ചൂട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഈ നവീനിലേക്ക് എത്തുന്നു. മാത്രമല്ല, ഇപ്പോൾ അർജുൻ സൂചിപ്പിച്ചതുപോലെ കസ്റ്റംസിലെ മറ്റൊരു ഉദ്യോഗസ്ഥന് സംഭവത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തുന്നു. ഒരുപക്ഷെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം എത്തിച്ചേരാനുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള സൂചനകൾ കിട്ടുന്നത് എന്താണ്? തീർച്ചയായും അങ്ങനെ ഒരു സാധ്യതയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നവീൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ ഇവരൊരു പരിശോധന നടത്തി. അവിടെ നിന്നും നിരവധി കുറേയധികം വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ അതേക്കുറിച്ച് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കാരണം ഇത് CISF ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അവരുടേതായ ഒരു ചട്ടക്കൂട് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു നടപടികളായിരിക്കും കൂടുതലായി ഉണ്ടാവുക. ഇതിൽ പോലീസിന് ഇടപെടുന്നതിൽ വലിയൊരു ഒരു ആശയക്കുഴപ്പമുണ്ട്. അതായത് പോലീസിന് കൂടുതലായി ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇത് കൂടുതലായി ഇടപെടേണ്ടതും അന്വേഷിക്കേണ്ടതും CISF അവരുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CISF തലത്തിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, ഔദ്യോഗിക കൃത്യങ്ങളിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇദ്ദേഹത്തിന് ഇനി ഇവിടെ ബംഗളൂരിലേക്ക് ചെല്ലേണ്ടി വരും. അവിടെ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുറം ലോകവുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിയില്ല. അവരുടെ ആ ഒരു ചട്ടക്കൂടിൽ തന്നെ ആയിരിക്കും ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതികളായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ ലോക്കൽ പോലീസ് ഇനിയും അന്വേഷിക്കും. സുജിദാസിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഇനിയും ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോവുക. തുടർന്നുള്ള ദിവസങ്ങളിലായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാവുക. അർജുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.